ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മൾട്ടിവേഴ്സ് എൻ്റെ പുതു തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ശിശുദിനം പ്രമാണിച്ച് ഞാൻ എൻ്റെ ഫാമിലി ആയിട്ടാണ് പുറത്തു പോവാണ്. ശ്രീണ്ടാവരം വരെ നമ്മുടെ ചോയ്സ് മാളിലാണ് പോകുന്നത്. എൻ്റെ ആൻറ്റി കൂടെയുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. അപ്പം നമ്മൾ ചോയ്സ് മാളിൽ ചെന്ന് കഴിഞ്ഞിട്ട് എൻട്രൻസ് ചെയ്യുന്ന ഒരു ഫോട്ടോയൊക്കെ എടുത്ത് സെൽഫി എടുത്തിട്ടുണ്ട്. ഒരു വലിയ മാള് തന്നെയാണ് ഈ ചോയ്സ് മാൾ എന്ന് പറയുന്നത്. ശ്രീണ്ടാവരത്തോട് നമ്മൾ കടക്കുമ്പോൾ തന്നെ ഉള്ളതാണ്. ഒരു വലിയ അങ്ങനത്തെ കുറേ അത്യാവശ്യം കുറേ കടകളൊക്കെ ഉള്ളതാണ്. പിന്നെ ഇവിടുന്ന് അത്യാവശ്യം എല്ലാ സാധനങ്ങളും, നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. അങ്ങനത്തെയൊക്കെ നമുക്ക് കിട്ടുന്ന ഇതിൻ്റെ മുകളിൽ രണ്ട് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളും ഒന്ന് വരണം ഇവിടെ. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ സ്വർണം എടുക്കാൻ വല്ല ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നെടുക്കാം. ഞാൻ ഫസ്റ്റ് കയറിയിരിക്കുന്ന ഒരു ചെരുപ്പ് കടയിലാണ്. എൻ്റെ ആൻറ്റിക്ക് ഒരു ചെരുപ്പ് എടുക്കണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കുറേ സെലക്ഷൻ ഉണ്ട് ഫ്രണ്ട്സ് കേട്ടോ. കുറേ ചെരുപ്പുകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് ഇവിടെ ഇഷ്ടം പോലെ. അടുത്തത് എൻ്റെ ആൻറ്റിക്ക് തുണി എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു തുണിക്കട കയറിയേക്കുവാണ്. കുറേ സെലക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. എൻ്റെ ആൻറ്റിക്ക് എൻ്റെ അമ്മയ്ക്ക് ചുമ്മാ ചേരുമെന്നറിയാൻ എൻ്റെ അമ്മ ചുമ്മാ ഒന്ന് ചുരിദാറൊക്കെ ഒന്ന് ചുമ്മാ വെച്ച് നോക്കുന്നുണ്ട് ഫ്രണ്ട്സ്. നമ്മളവിടെ നിന്ന് കുറേ സെൽഫിയൊക്കെ എടുത്ത് എൻ്റെ ചേച്ചിയുടെ കൂടത്തിൽ. പിന്നെ ഞാൻ മാനിക്യൂൻസിൻ്റെ മുന്നിലൊക്കെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. അടുത്തത് നമ്മൾ പോകുന്ന ഡെയിലി മാർട്ടിലോട്ടാണ്. അവിടെ ഒരു ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട്. നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും, പാക്കറ്റിലുള്ള എല്ലാ സാധനങ്ങളും അങ്ങനത്തെയൊക്കെ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ പിന്നെ നല്ല ഭംഗിയായിട്ട് ഈ അലക്കുന്ന സോപ്പൊക്കെ അടുക്കി നല്ല വൃത്തിക്ക് നല്ല എന്നാ പറയുക, ഡാർക്ക് ഫാൻസിയൊക്കെ വട്ടത്തിൽ അടുക്കി വെച്ചിരുന്നതാണ് നല്ലൊരു മനസ്സിന് കുളിർമയേകും. ഞാൻ ആദ്യമായിട്ടാണ് ഈ കൊട്ടയൊക്കെ പിടിച്ച് ഇങ്ങനെ ഷോപ്പിങ്ങിന് പോകുന്നത് കേട്ടോ. നിങ്ങൾ പരമാവധി ഇവിടെ വരാൻ ശ്രമിക്കുക. ഇവിടെ നല്ല ഓഫർ കിട്ടുന്നുണ്ടായിരിക്കും. ഡെയിലി മാർട്ടിൻ്റെ ഒരു കാർഡുണ്ടെങ്കിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ. നമ്മളപ്പോൾ ഇവിടെ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇതുണ്ടോ ഫ്രണ്ട്സ്, വേറൊരലക്കുന്ന സോപ്പിൻ്റെ കൂട്ട് നല്ല വൃത്തിക്ക് അടുക്കി വെച്ചേക്കുന്നത്. ഇവിടെ ഒരു വിധത്തിൽ ഈ ഹാൻഡ് വാഷ് അതിൻ്റെ ഓരോ സെക്ഷൻ പോലെയാണ് ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രോളി എടുത്തിട്ട് വന്നു. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ട്രോളി എടുക്കണമായിരുന്നു. ഞാനങ്ങനെ നിർബന്ധിച്ച് ഒരു ട്രോളിയൊക്കെ എടുപ്പിച്ചു. പിന്നെ എൻ്റെ ആൻറ്റി ഞങ്ങൾക്കൊരു വലിയൊരു ചോക്ലേറ്റ് ബാർ മേടിച്ചു തന്നു ആൻറ്റിയുടെ വക. ഞങ്ങൾ ഇത്ര സാധനങ്ങളാണ് മേടിച്ചത്. അപ്പം ഞങ്ങൾ ഈ ചോയ്സ് മാളിൽ പോവുകയാണ്. നമ്മളടുത്ത മെയിനായിട്ടൊരു കാര്യത്തിനാണ് വന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. നമ്മളൊരു ഹോട്ടലിലേക്ക് പോവാണ് അൽഫാം കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അൽഫാം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. അപ്പോൾ അൽഫാമൊക്കെ കിട്ടിയിട്ടുണ്ട്. അൽഫാം എന്ന് പറഞ്ഞൊരു വലിയൊരു കോഴിയും കുബ്ബൂസും സലാഡും ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ മയോണൈസും ഉണ്ടാവും. ഞാനവിടെ കയറി ചെല്ലുമ്പോഴുണ്ടല്ലോ, അവിടെ ഈ ഷവർമ മുറിക്കുന്ന ആ കമ്പിയിൽ ഈ ഇറച്ചി കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ പൊറോട്ടയൊക്കെ ആക്കുന്നുണ്ട് കുറേ ചേട്ടന്മാരൊക്കെ. നമ്മളിപ്പോൾ ഈ ടേബിളിൽ ഇരിക്കുകയാണ്. ഇതൊക്കെ അതിൻ്റെ നേരത്തെ ഉള്ള ഫോട്ടോയാണ്, വരുന്നതിന് മുമ്പുള്ള. നമ്മുടെ അൽഫാം ഇതാ വന്നിരിക്കുന്നു. ഒരാൾക്ക് ഒരു കുബൂസ് എന്ന രീതിയിലാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കഴിച്ചു. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും അൽഫാം കഴിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ. പിന്നെ ഷവർമ കഴിച്ചിട്ടുണ്ടോ എന്നും കൂടെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇതൊന്ന് കഴിക്കുകയാണ്. നമുക്ക് വലിയൊരു ഇതെങ്ങനെ ഇത്രയും വലിയൊരു ചിക്കൻ കഷ്ണം ആകുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് ജ്യൂസ് ഓർഡർ ചെയ്തായിരുന്നു. 4 ഓറഞ്ച് ജ്യൂസ്, 1 മുസംബി ജ്യൂസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ജ്യൂസിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. പിന്നെ ഞങ്ങൾ എൻ്റെ ആൻറ്റി മേടിച്ചെന്ന ഒരു മക്രോണി എന്ന് പറയുന്ന ഒരു സാധനം ഞങ്ങൾ വേവിച്ചായിരുന്നു. ഞങ്ങളത് കഴിച്ചായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി അതിൽ ഓൾ നോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. പുതു പുത്തൻ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. പിന്നെ നിങ്ങൾ മറക്കരുത്, നിങ്ങൾ ഈ മക്രോണിയോ പാസ്തയോ വല്ലതും കഴിച്ചിട്ടുണ്ടോ എന്നും കൂടി കമൻറ്റ് ചെയ്യണേ.